ആയനയാണ്. ലോട്ടസ് ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമാകുമ്പോൾ നമ്മുടെ താമരയിൽ വരുന്ന കീടങ്ങളും അതായത് രോഗങ്ങൾ, പിന്നെ താമര നമുക്ക് എങ്ങനെയൊക്കെ അതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ നമുക്ക് അവരെ രക്ഷിക്കാം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. മഴക്കാലം ആകുമ്പോൾ നമ്മുടെ താമര ഇലകളൊക്കെ, അതായത് നേരിട്ട് വെള്ളം വീഴും, വെള്ളം വീഴുന്ന സമയം നമ്മുടെ ഇലകളുടെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്, അപ്പം ആ കോട്ടിംഗ് നഷ്ടപ്പെട്ടു തുടർച്ചയായിട്ട് വെള്ളം വീഴുമ്പോൾ. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ താമര ഇലകളൊക്കെ നമുക്ക് നശിച്ചു പോകാറുണ്ട്. പിന്നെ കഴിയണതും നമ്മുടെ താമര വയ്ക്കുന്ന സമയം നേരിട്ട് വെയിൽ കിട്ടുന്നിടത്ത്, അപ്പം മഴ പെയ്താലും എന്ത് ചെയ്തില്ല, വെള്ളം വീണാലും അത് വലിയ പ്രശ്നമല്ല. പക്ഷേ സൺഷെയ്ഡിനടിയിലും മരത്തിനടിയിലൊന്നും കഴിയണതും നമ്മൾ താമര നട്ടുവെക്കരുത്. ആ സമയമാകുമ്പോൾ നമ്മുടെ താമര ഇലകൾ അധികമായി വെള്ളം വന്ന് വിഴുന്ന് ഇലകൾ വിണ്ടു കീറിപ്പോവും. അപ്പം അതിന് നമ്മൾ കഴിയണതും എന്നുവെച്ചാൽ അതിന് വേണ്ടി നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ട് താമര വയ്ക്കരുത്. കഴിയണതും നേരിട്ട് വെയിൽ കിട്ടുന്നിടത്ത് തന്നെ ഒരു 3-4 മണിക്കൂർ വെയിൽ കിട്ടുന്നിടത്ത് തന്നെ നമ്മളെ താമരകൾ വയ്ക്കുക. പിന്നെ മഴക്കാലം വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് താമരകളിൽ പുഴുവൊക്കെ ഉണ്ടാവും, അതായത് നമ്മുടെ തുമ്പി ഇതിലെ ചിത്രശലഭമൊക്കെ വന്ന് മുട്ടയിട്ട് അങ്ങനെ പുഴുക്കളുണ്ടാവും. ഇപ്പം ഇതുപോലെ ഒരു ചെറിയ പുഴുവായിരിക്കും, അപ്പം ഇത് വന്നിരുന്ന് നമ്മുടെ ഇലകൾ ഫുള്ളും ആയിട്ട് അവരെന്ത് ചെയ്യും, അതിൻ്റെ ഇത് പച്ച കളർ നമ്മുടെ ഹരിതകമെല്ലാം അവരെന്ത് ചെയ്യും, കഴിച്ചു തീർക്കും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ കഴിയണതും ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിവിടെ ഇഷ്ടംപോലെ പ്ലാന്റ് ഉണ്ട്, അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഒന്നായിട്ടോ ഒരു പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊക്കെ അധികം പ്ലാന്റ് കാണൂല, അപ്പം നമ്മൾ കഴിയണതും ഈ പുഴുക്കളെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൊന്നു കളയുക. പിന്നെ അതല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പം നമ്മുടെ മൊട്ടും എല്ലാം അവരെന്ത് ചെയ്യും, ഫുള്ളും അങ്ങ് കഴിച്ചു തീർക്കും. അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താമര ഇല പോട്ടിൻ്റെ അടിയിലുള്ള പോട്ടിംഗ് ലീഫുകൾ അമിതമായിട്ട് ഇങ്ങനെ കറുത്ത് വരുവാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. പിന്നെ മഴയാകുന്ന സമയത്ത് എന്ത് കഴിയണതും, നമുക്കിപ്പം ഡെങ്കിപ്പനിയും അങ്ങനെയൊക്കെ ഉള്ളതാണ്, അപ്പം കഴിയണതും നമ്മൾ എന്ത് ചെയ്യുക, ഗപ്പി ഇട്ട് കൊടുക്കുക. ഗപ്പി ഇട്ട് കൊടുത്തിട്ട് മാക്സിമം നമ്മൾ നോക്കുക അതിൽ ഗപ്പി ഉണ്ടാന്ന്. പിന്നെ നമുക്ക് നല്ലൊരു കാര്യം എന്ന് പറയുമ്പം നമ്മുടെ തുമ്പികൾ വന്ന് നമ്മുടെ ഈ പോട്ടിൽ അവരെന്ത് ചെയ്യും, അവരുടെ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും. ലാർവയായിട്ട് അവരുണ്ടാവും. അത് ഏകദേശം നമ്മുടെ കൊഞ്ച് പോലെയൊക്കെയാണ് ആ ഇതിരിക്കുന്നത്. അപ്പം ആ കൊഞ്ച് പോലെ ഇരിക്കുന്ന അതിനെ നമ്മൾ കഴിയണതും നോക്കുക. പിന്നെ നമ്മൾ എടുത്തു കളയരുത്, നമ്മൾ പോട്ട് ക്ലീൻ ചെയ്യുന്ന സമയമൊക്കെ ഇതിനെ നമ്മൾ എടുത്തു കളയരുത്. നമ്മളെ നശിപ്പിക്കും, നമ്മളെ ചെടിയെ ഒന്നും നശിപ്പിക്കുന്ന ഒരു ക്ഷുദ്രജീവിയല്ല അതാണെങ്കിൽ നമ്മുടെ കൂത്താടിയും ഒക്കെ നമുക്ക് കഴിച്ച് നമ്മുടെ പോട്ടിൽ വേറെ ഒരു ശല്യം ഒന്നും ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കണം. പിന്നെ കൂടുതലായിട്ട് അസോളയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് അസോള ഇട്ട് കൊടുക്കണ്ട. അസോളയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് കളയുക. മാക്സിമം കൂടുന്ന അസോളകൾ എടുത്ത് കളയുക. പഴയ ലീഫുകൾ, മഴ വന്നു കഴിയുമ്പം ഈ നമ്മുടെ ലീഫുകളൊക്കെ കുറേയൊക്കെ നമ്മളെ ലീഫുകളെല്ലാം മിക്കവാറും ചീത്തയാവും. അപ്പം ആ ഇലകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കഴിയണതും കട്ട് ചെയ്ത് കളയുക. നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം പറ്റുന്നതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കളയുക. പിന്നെ കഴിയണതും നമുക്ക് താമര എന്ത് ചെയ്യുക, മഴ കഴിയുമ്പം അവർ നേരെ ആയിക്കോളും. സൂര്യപ്രകാശം തട്ടുമ്പം നമ്മളെ താമര പിന്നെയും പഴയതുപോലെ തന്നെ നല്ല ഉഷാറായിക്കോളും. മഴക്കാലം ആകുമ്പോൾ താമര സൂര്യപ്രകാശം കുറവായതിനാൽ മൊട്ടുകളൊക്കെ വിരിയാതിരിക്കും. അതായത് ഇതുപോലെ ഒരു ഇതളുകൾ ബ്ലാക്ക് കളറോടെയൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ആ മൊട്ടുകൾ വിരിയുമെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവർ നമുക്കൊന്ന് സഹായിച്ചു കൊടുത്താൽ അവരെന്ത് ചെയ്യും, നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അല്ലാതെ അവർ മഴ സമയമാകുമ്പം ചില സാഹചര്യങ്ങളിൽ അവർ വിരിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വിരിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മിക്കവാറും എന്നോട് ചോദിക്കാറുണ്ട് താമര എന്തുകൊണ്ട് വിരിച്ചു കൊടുക്കുന്നുവെന്ന്. അപ്പം താമര നമ്മൾ മൊട്ടുകൾ വിരിച്ചു കൊടുക്കാൻ കാരണം, ഇപ്പം നമ്മൾ അവർ സ്വന്തമായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ താമരയുടെ ഫ്ലവർ ഒരു 2-3 ദിവസമേ അവർ നിൽക്കുകയുള്ളൂ. പക്ഷേ നടുക്കൊരു ഹോള് വീഴുന്നു കിടക്കുന്ന സമയം നമ്മൾ കൈകൊണ്ട് വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയും.
പിന്നെ കൂടുതൽ ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫ്ലവർ നമുക്ക് നിൽക്കുന്നത് കൊഴിഞ്ഞു പോകാതെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ കഴിയണതും താമരം തൊട്ട് നടുക്ക് ചെറിയൊരു ഹോൾ വീഴുമ്പോൾ നമ്മൾ വിരിച്ചു കൊടുക്കുന്നത്. കണ്ടുവരുന്ന ഒരു കീടബാധയാണ്, അതായത് ഈ താമര ഇലകളുടെ ഈ പച്ചപ്പെല്ലാം അവരെന്ത് ചെയ്യും, നീരൂറ്റി കുടിക്കും. അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവിയാണ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂക്ഷ്മമാണ്. നമുക്ക് നന്നായിട്ട് കാണണമെങ്കിൽ ഇലയുടെ അടിഭാഗം പതിയെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു പുഴുവിനെ പോലെയാണ്, പക്ഷേ അതിസൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ. ആദ്യം ഇവരുടെ നമ്മുടെ ഇലകളുടെ പച്ചപ്പെല്ലാം അവരെന്ത് ചെയ്യും, അവരങ്ങ് കാർന്നെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തണ്ടുകൾ, ഇതുപോലെ വരുന്ന തണ്ടുകൾ, നല്ല പച്ചയാർന്ന തണ്ടുകളാണ്. ആ തണ്ടുകളെല്ലാം അവരെന്ത് ചെയ്യും, ഇതുപോലെ ബ്രൗൺ കളർ ആവും. അപ്പം നമുക്ക് പക്ഷെ പെട്ടെന്ന് നമുക്ക് അറിയില്ല, നമ്മൾ വിചാരിക്കും ഈ താമര ഒരു കുഴപ്പവും ഇല്ല, ഫ്ലവർ ചെയ്യും, ഇപ്പം നന്നായിട്ട് വരുമെന്ന്. ഇപ്പം ഈ മൊട്ട് വെക്കും അതുപോലെ ഉണ്ട്, ചെറിയൊരു ബ്രൗൺ കളറുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, ആ മൊട്ടിൽ ഫുള്ളായിട്ട് വരും. അങ്ങനെ അവർ ഫുള്ളും എന്ത് ചെയ്യും, ഈ പച്ചപ്പെല്ലാം അവർ നീരൂറ്റി കുടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ താമരയെ ഒരുപാട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് ഇതിനെ നമ്മൾ ജൈവ കീടനാശിനി നമ്മൾ ഉപയോഗിച്ച് നോക്കി അപ്പോഴൊന്നും ഇവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോകുന്നില്ല. നമ്മളെ താമരയിൽ നിന്നും നമ്മളെ താമര കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇലകൾ കട്ട് ചെയ്ത് നോക്കി, പിന്നെ ക്ലീൻ ചെയ്ത് നോക്കി, ഒക്കെ ചെയ്ത് നോക്കി, പക്ഷേ നമ്മുടെ താമര പിന്നെയും പഴയ അവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാജിക് എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്യുന്നത്. അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ അതായത് ഇതാണ് മാജിക് എന്നാണ് പേര്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ml എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പം നമ്മൾ ഇലയുടെ അടിഭാഗത്തും പിന്നെ മുട്ടിലും എല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ താമര ഉള്ളവർ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം കഴിയണതും മക്കളൊക്കെ ഉണ്ട്. പിന്നെ അപ്പം മക്കളൊക്കെ എന്ത് ചെയ്യുക, അതിൽ ആ സ്ഥലത്തോട്ട് താമര നട്ടിക്കുന്ന ഭാഗത്തോട്ട് 1 ആഴ്ച വരെ നമ്മൾ എന്ത് ചെയ്യില്ല, അവരെ തൊടാനോ അതിനടുത്ത് വരാനോ അനുവദിക്കരുത്. പിന്നെ ഇത് ഈ കീടനാശിനി ഉപയോഗിക്കുന്ന സമയം മാസ്കും ഗ്ലൗസൊക്കെ ഉപയോഗിക്കുക എന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 1 ആഴ്ച കഴിയുമ്പം എന്ത് ചെയ്യുക, അതിലുള്ള ഇലകളൊക്കെ നമ്മൾ ഈ ഇത് കീടനാശിനി ഉപയോഗിക്കുന്ന സമയം തന്നെ താമരയുടെ ഫ്രണ്ട് ഭാഗം നല്ല മിനുസമുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ വീണ് കഴിയുമ്പം താമര ഇലകൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടാവും, ഇതുപോലെയുള്ള ഡോട്ടുകൾ ഉണ്ടാവും മരുന്നടിക്കുന്ന സമയം. അപ്പം ഈ ഡോട്ടുകൾ എന്ന് വെച്ചാൽ മൃദുലമാണ്. നമുക്ക് താമര അറിയാലോ, ചേമ്പല ഇതൊക്കെ പോലെയുള്ള ഇലകൾക്ക് പുറത്തൊരു മിനുസമുണ്ട്. അപ്പം ഇവർ വെള്ളം വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുമ്മിള പോലെ കിടക്കും, എന്നിട്ട് അതങ്ങ് പോവും. അപ്പം ഇത് അടിക്കുന്ന സമയം ഇതിലുള്ള ഇങ്ങനെ ചെറിയൊരു ഡോട്ടുകളുണ്ട്. അപ്പം 1 ആഴ്ച കഴിയുമ്പോൾ ഈ ഇലകൾ എന്ത് ചെയ്യുക, പുതിയ ഇലകൾ അടിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ പഴയ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 1 ആഴ്ച കഴിയുമ്പോൾ അടുത്ത് പിന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ മാജിക് എന്ന് പറയുന്ന കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ ഇലകളിലും മുട്ടിലും അടിക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് വരുന്ന ഇലകൾ നമ്മൾ നോക്കുക ഇതുപോലെ ഉണ്ടോ എന്ന്. ഇത് ഈ കീടബാധ നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. അതായത് നമ്മുടെ പച്ചക്കറികളിലും ഒക്കെ ഉള്ള ഒരു രോഗമെന്നാണ് പറയുന്നത്. ഇതിപ്പം നമുക്ക് കൊടുക്കാനായിട്ട് സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ്. എല്ലാ പ്ലാന്റുകളിലും നിറയെ മൊട്ടുകളായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്റ്റാൻഡി ലീഫും മൊട്ടുകളായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇപ്പം നമുക്ക് വീടുകളിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മേടിച്ചിട്ട് പോവാം. 2-വീലറിൽ വന്ന് മേടിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാന്റുകളും ഉണ്ട്. ഇപ്പം ഇത് വലിയ പ്ലാന്റുകളാണ്. ഇത് നമുക്ക് കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
പിന്നെ നമുക്ക് വാട്ടർ ലില്ലി ആമ്പലുണ്ട്, ആമ്പലും നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ് ഇവിടെ കൊടുക്കാനായിട്ടുണ്ട്. ആമ്പലാണെങ്കിൽ നമുക്കിപ്പം സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന ഒരു 150 രൂപ തൊട്ടാണ്. അതുപോലെ താമര ആണെങ്കിലും 500 തൊട്ടാണ് നമുക്കിവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്.